ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ചിക്കൻ പൈ ഉണ്ടാക്കാമെന്നാണ്. ഇതിപ്പോഴും ഭയങ്കര ചൂടോടെയാണ് ഇട്ടിരിക്കുന്നത്. ഇതിന് വെജും ഉണ്ടാക്കിയിട്ടുണ്ട്, സോയ വെച്ചിട്ട്, പക്ഷെ അത് റെഡി ആയിട്ടില്ല. സോ ഞാനിവിടെ 1 കപ്പ് ഇടുന്നത് കാണിക്കണുള്ളൂ, പക്ഷെ ശരിക്കും പറഞ്ഞാൽ 2 കപ്സ് ആയിരുന്നു ഇടേണ്ടത്, ഞാൻ മറന്നുപോയി. 2 കപ്സ് ഫ്ലവർ, പിന്നെ 10 ടേബിൾ സ്പൂൺ ബട്ടർ. നല്ല കോൾഡ് ആയിട്ടിരിക്കുന്ന ബട്ടറാണ്. ഈ ക്രസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഫുൾ ടൈം നല്ല കോൾഡ് ടെമ്പറേച്ചർ ആയിരിക്കണം, അല്ലെങ്കിൽ ബട്ടർ ഫുൾ മെൽട്ട് ആകുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പൈയുടെ ക്രസ്റ്റ് ശരിയാവില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് മൈദയുടെ ഒപ്പം മിക്സ് ചെയ്ത് നല്ല തണുപ്പായി തന്നെ ആയിരിക്കണം. മിക്സ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിലോട്ടേക്ക് ഞാനിപ്പോൾ 1 എഗ് ആഡ് ചെയ്യാണ്. 1 എഗ് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ മൈദയിട്ടത് കുറഞ്ഞു പോയിന്ന്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ശരിയാക്കാൻ വേണ്ടി ഞാൻ കുറേശ്ശെ വീണ്ടും മൈദ ആഡ് ചെയ്തിട്ടുണ്ടായി, എന്നിട്ടാണ് ശരിയായത്. എന്നിട്ടത് കുറച്ച് നേരം മിക്സ് ചെയ്യണം, നന്നായിട്ട് കമ്പൈൻ ചെയ്യണം. എല്ലാം ബട്ടർ മെൽറ്റ് ആവാൻ പാടില്ല, നല്ല കോൾഡ് ആയിട്ട് തന്നെ ഇരിക്കണം, എന്നാലേ ക്രസ്റ്റ് ശരിയാവുള്ളൂ. അപ്പോൾ ഹോട്ട് ടെമ്പറേച്ചറിലോട്ട് പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് മൂടി വയ്ക്കാം, എന്നിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം ഫോർ 30 മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ നല്ല തിക്കായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നീഡ് ചെയ്ത് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റോൾ ചെയ്യാം. നീഡ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് സോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ ചെയ്തത്. പിന്നെ അത് മൈദ നമ്മുടെ പ്ലാറ്റ്ഫോമിലിട്ടിട്ട് ജസ്റ്റ് ഒരു ചെറിയ പഞ്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നീഡ് ചെയ്യാം, അല്ല നീഡിങ് അല്ല റോൾ ചെയ്യാം. റോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതല്ല ക്രാക്സ് വരുന്നത്, അപ്പം തന്നെ അത് നിങ്ങൾ ശരിയാക്കണം. അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യാണ് റോൾ ചെയ്തുകൊണ്ടിരുന്നാൽ ആ ക്രാക്സ് വലുതായി വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മളത് കൂട്ടിച്ചേർത്ത് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിക്കണം, അപ്പോൾ അത് ഈ പ്ലാറ്റ്ഫോമിലോട്ട് ഒട്ടി പിടിക്കുന്നില്ല എന്നുള്ളത് കൺഫേം ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് റോൾ ചെയ്തിട്ട് നല്ല തിന്നാക്കണം. തിന്നാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രേയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഞാനിത് മാറ്റിയിട്ട് പിന്നെ ജസ്റ്റ് ഒന്നെല്ലാം സൈഡ് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നേരത്തെ വെച്ചത് ജസ്റ്റ് ഒന്ന് ചെറുതായി പോയി ഒരു സൈഡിൽ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി റീപ്ലേസ് ചെയ്തതാണ്. എന്നിട്ട് നമ്മുടെ ഈ ഫിംഗേഴ്സിന് നക്കേഴ്സ് കൊണ്ട് അത് ജസ്റ്റ് ഉള്ളിലോട്ടേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോർണേഴ്സിലോട്ട്. എന്നിട്ട് നമ്മുടെ ഈ പൈയുടെ എക്സസ് ക്രസ്റ്റ് നമുക്കത് കട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ നെക്കൾസ് കൊണ്ട് വേവ് ഒരു ഷേപ്പ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വയ്ക്കുന്നതാണ്. അപ്പം എനിക്ക് നെക്സ്റ്റ് ഇതിന് ഉപയോഗിക്കാമല്ലോ, മറ്റേ സ്ട്രൈപ്സ് മാത്രമൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ഉള്ളിലേക്ക് ഇടാനുള്ള ഗ്രേവി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്, അത് ആഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ അതിലോട്ടേക്ക് ഗാർലിക് ആഡ് ചെയ്തു. അപ്പോൾ ഗാർലിക്ക് ഒന്ന് കുക്കായി എന്ന് കാണുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് ഈ ഒണിയൻസ് ആഡ് ചെയ്യാം. ഗാർലിക്ക് ഇതുപോലെ ബ്രൗൺ ആയി ക്രിസ്പി ആവാൻ പാടില്ല, ജസ്റ്റ് അതിൻ്റെ ഫ്ലേവേഴ്സ് ഒന്ന് ഇറങ്ങി കിട്ടിയാൽ മതി. പിന്നെ അതിലോട്ടേക്ക് ഈ ഒണിയൻസ് ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അതിലോട്ടേക്ക് ക്യാരറ്റ്സ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലോട്ടേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലോട്ടേക്ക് കുക്ക് ചെയ്ത ബോയിൽ ചെയ്ത പൊട്ടേറ്റോസ് ആണ് ആഡ് ചെയ്യുന്നത്.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് ബീൻസ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നു സോയയുടെ പയ്യും ഉണ്ടാക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചിക്കൻ ആഡ് ചെയ്തത്. ഇത് ഓൾറെഡി ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്ത ചിക്കനാണ്. അതിലോട്ടേക്ക് ആഡ് ചെയ്തു നമ്മുടെ വെജിറ്റബിൾസിലോട്ട്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് വൈറ്റ് സോസ് ആഡ് ചെയ്യാം. വൈറ്റ് സോസ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഈ ഐ ഷേപ്പ് ഐക്കൺ നീക്കാൻ നിങ്ങൾക്കത് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതാണ് ഞാൻ മാറ്റി വെച്ച വെജിറ്റബിൾസും പിന്നെ കുറച്ച് സോയയും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കണം. ഇതിലോട്ടേക്കും ഞാൻ ഉണ്ടാക്കിയ വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിലോട്ടേക്ക് കുറച്ച് എക്സ്ട്രാ പെപ്പർ ആഡ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഈ ക്രസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള ഈ ചിക്കൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് ഞാൻ ഈ ഗ്രേവി ചിക്കൻ്റെ ഈ ഫില്ലിങ്സ് ഞാൻ ഉള്ളിലോട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ സ്ട്രൈപ്സ് മാതിരി ലൈൻസ് മാതിരി ഞാൻ ഉണ്ടാക്കിയായിരുന്നു. അത് ഞാൻ വെച്ചു അതിൻ്റെ മീതെ. അപ്പോൾ ഒരു നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ദിസ് വൺ ഇത് നമ്മൾ ഓവനിലോട്ട് 400 ഡിഗ്രി ഫാരൻഹൈറ്റിൽ അല്ലെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ്സ് നമ്മൾ ഇത് ഓവനിൽ വെക്കണം. വെച്ച് കഴിഞ്ഞിട്ട് വെക്കണേക്ക് മുന്നേ നിങ്ങൾ എഗ് വാഷ് ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. കൂടുതൽ എഗ് ഇടാൻ പാടില്ല. ജസ്റ്റ് കുറച്ച് എഗ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഇതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ച് ചീസ് ഇട്ടു, മുസ്രല്ല ചീസ്. പക്ഷെ ഞാൻ മറ്റേ സോയ പയ്യിൽ ഞാൻ ഉള്ളിലാണ് ഈ ചീസ് ഇട്ടത്, പുറത്തല്ല കേട്ടോ, ഉള്ളിലാണ്. ചിക്കൻ പയ്യിലാണ് ഞാൻ മീതി ഇട്ടത് ചീസ്. നമ്മുടെ ചിക്കൻ പായ് ഇങ്ങനെയാണ് ഇരിക്കാൻ കാണാൻ. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്തോളൂ. അപ്പോൾ ഇനി പോണേക്ക് മുന്നേ എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ബെൽഷേപ്പ് ആക്കി കാണും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തേക്കും. അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. ബൈ. അടുത്ത വീഡിയോ അല്ലെങ്കിൽ അടുത്ത വ്ലോഗിൽ കാണാം.